ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ടെറസിൽ കുറേ നേരം അങ്ങനെ കാറ്റ് കൊണ്ടിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ വീട്ടിനകത്ത് ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ എപ്പോൾ നോക്കിയാലും ചൂടാണ്, വിയർത്ത് വഴിയുമാണ്. അതുകൊണ്ട് വൈകുന്നേരം വെയിലൊക്കെ താന്നതിന് ശേഷം കുറച്ച് ടെറസിൽ നിൽക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. വന്ന കൈയോടെ കിച്ചണിൽ കയറി, അപ്പോൾ കിച്ചണിലെ കോലം ഇതാണ്. വൈകുന്നേരം ക്ലീനിങ് ഉണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാനൊന്നും ക്ലീൻ ചെയ്തില്ല. ഇനി വൈകുന്നേരം ചേർത്ത് ക്ലീൻ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വിട്ടതാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട്, വളരെ ക്ലംസി ആയിട്ടാണ് കിച്ചൺ ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇനി ഡിന്നറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ആദ്യം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ സമയവും നമ്മളിങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങും ആയിട്ടൊക്കെ നടക്കാൻ പറ്റില്ല, കാരണം നമുക്കും വേണമല്ലോ കുറച്ച് റെസ്റ്റൊക്കെ. അങ്ങനെ ഉച്ചയ്ക്ക് ഇട്ട് വെച്ചതാണ്. അത് വൈകുന്നേരം ആയപ്പോൾ കുറച്ചുകൂടി പാത്രങ്ങൾ കൂടിപ്പോയി. ഇപ്പോൾ പിന്നെ ഫുൾ ചൂടായതോടെ എല്ലാ സമയവും നമുക്ക് കിച്ചണിൽ നിൽക്കാനും പറ്റുന്നില്ല. അതുമാത്രമല്ല ഇൻട്രസ്റ്റും കുറവാണ്. കൂടുതൽ നേരം കുക്കിംഗ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ വളരെ ബോറടിച്ച് തുടങ്ങി, കാരണം അത്രയ്ക്ക് ചൂടാണ്. എപ്പോൾ കിച്ചണിൽ കയറിയാലും വിയർത്ത് വഴിയുന്നുണ്ട്. അത് ഫുൾ ടൈം നമുക്ക് എ സിയിലിരിക്കാനും പറ്റില്ലല്ലോ. ഇപ്പോഴേ ചൂട് താങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഭയങ്കര ചൂടാണ്. ഇനി അടുത്ത മാസമൊക്കെ എന്ത് ചെയ്യുമോ എന്നറിയില്ല. വിചാരിക്കുമ്പോൾ തന്നെ പേടി തോന്നണം, കാരണം അത്രയ്ക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ കേരളത്തൊക്കെ ചൂട് എങ്ങനെയാവോ എന്തോ. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ കേരളത്തൊക്കെ ഇച്ചിരി തണുപ്പുണ്ടാവുമെന്ന് കരുതുന്നു. ഞങ്ങളെ ഭാഗത്തൊക്കെ ഇത്രയും ചൂട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെ. ഇത് കേരളത്തോട് ഇത്തിരി ചേർന്ന പകുതിയാണല്ലോ, അതുകൊണ്ട് ഇവിടെയൊക്കെ കൂടുതൽ ഇത്തിരി അത്രയ്ക്ക് ചൂടൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല. ഈ വർഷമാണ്, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം ഭയങ്കര ചൂടാണ്. ഇനി പോകുന്തോറും, അതായത് നെക്സ്റ്റ് മന്തൊക്കെ എങ്ങനെയായിരിക്കോ എന്തോ. അതോടെ തന്നെ ഞാനൊന്ന് സ്റ്റൗവൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ക്ലീനായതിന് ശേഷം കിച്ചന് കുറച്ച് ക്ലീനായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ അതിൽ ആയിലൊക്കെ തളവി കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ബർണറിൻ്റെ മുകളിലുള്ള പ്ലേറ്റിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ, എല്ലാ സാറ്റർഡേയും രാത്രി ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്താലും വൈകുന്നേരം ഒന്നുകൂടി ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് പാത്രം കഴുകാൻ മടിച്ച് അങ്ങനെ ഇട്ട് വെച്ചത്. രാത്രി എങ്ങനെയായാലും നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ. നാളെ സൺഡേ, നാളെ പാചകത്തിനുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കാം. നമുക്ക് ഓയിൽ തീർന്നുപോയി, അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ചെക്ക് ഇന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണ്, നല്ല വെളിച്ചെണ്ണ. അത് പപ്പ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ബോട്ടിലിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തുടച്ച് സ്ഥലം മാറ്റി വെക്കണം, അത്രയേ ഉള്ളൂ. അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയും ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കാനുണ്ട്. ഞാൻ ഇന്നലെ ഫില്ല് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മടി കാരണം ചെയ്തില്ല. അപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ടെൻഷൻ അടിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്കത് ഫില്ല് ചെയ്ത് വെക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അടിച്ച് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് സമയമില്ല, ഉള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ഡിന്നർ കൂടി ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് സമയമുള്ളതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ച്. ക്കിയതോടെ വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നമുക്ക് ഒരു വലിയ ഒരു ജോലി തീർന്നതായിട്ട് മനസ്സിന് തോന്നും, ഒരു ചെറിയൊരു സന്തോഷം. അങ്ങനെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട്, സ്ലാബൊക്കെ തുടച്ച് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് ഫില്ല് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം അമ്മയും പപ്പയും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അവർ എല്ലാ പ്രാവശ്യവും പപ്പയാണ് പൊടിച്ച് കൊണ്ടുവരുന്നത്. ഇടയ്ക്ക് ചില പ്രാവശ്യം ഞാനിവിടെ ജോലിക്കൊരു ചേച്ചിയുണ്ട്, അവരെ കയ്യിൽ കൊടുത്ത് പൊടിക്കാനൊക്കെ കൊടുത്ത് വിടും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തിലാണ് ഇത് പൊടിക്കുന്ന മില്ലുണ്ട്. പക്ഷേ ഇത് കൂടുതലും ഞാനിവിടെ പൊടിക്കാറില്ല, പപ്പയാണ് പൊടിച്ച് കൊണ്ടുവരുന്നത്. അവരൊരു കണക്കിന് വാങ്ങിച്ചിട്ട് നല്ലോണം ഉണക്കി അങ്ങനെ പൊടിച്ച് കൊണ്ടുവരുന്നതാണ്. ഇപ്പം തന്നെ നമുക്കിത് ഫില്ല് ചെയ്ത് വെക്കുമ്പം ആവശ്യ സമയത്തിന്, അതായത് നാളെ നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരിക്കും. അല്ലാതെ നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഫില്ല് ചെയ്യാൻ പോയാലേ ഭയങ്കര ടെൻഷനാവും. അപ്പോൾ എനിക്കങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരത്തെ ഫില്ല് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.
ഞാൻ ഈ ഫില്ല് ചെയ്ത് വെക്കുന്ന ബോട്ടിലെ ഡീ പ്രോട്ടീൻ്റെ ബോട്ടിലാണ്. പണ്ട് അമ്മായി ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ച ബോട്ടിൽസാണ്, ഇതൊക്കെ അവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇപ്പോൾ അമ്മായി ഇല്ല, ഞാൻ എല്ലാ സാധനങ്ങളും ഇതുപോലെ, ഇത് കണ്ണാടി ബോട്ടിലായതുകൊണ്ട് ഞാൻ കൂടുതലും കണ്ണാടി ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഡീ പ്രോട്ടീൻ ബോട്ടിൽസിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടി രണ്ടും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡിന്നർ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഡിന്നർ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇപ്പം തന്നെ ഒരുപാട് സമയമായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ധൃതിയിൽ ചെയ്തതാണ്, അപ്പോൾ വീഡിയോ എടുത്തില്ല. അങ്ങനെ പിറ്റേന്ന് കാലത്തായി. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ എണീച്ചത്. മക്കളൊക്കെ ഇതുവരെ എണീച്ചിട്ടില്ല. അപ്പോൾ കാലത്ത് ഒരു കപ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാനൊന്ന് ചൂടാക്കുകയാണ്. അപ്പം ഞാൻ കാലത്ത് എണീച്ചോടെ ചായ കുടിക്കുന്ന ആളാണ്. ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും, അത്രയ്ക്ക് ചായ അഡിക്റ്റാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മക്കൾ തന്നെ ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ചായ എടുക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് ചായ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. സ്റ്റോപ്പാക്കിയിട്ടില്ല, പക്ഷേ ഞാൻ 4-5 കപ്പൊക്കെ ചായ കുടിക്കുന്ന ഒരാളാണ് ഒരു ദിവസം തന്നെ. അങ്ങനെ അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ ഒരു കപ്പ് വെള്ളവുമായിട്ട് ഇന്നത്തെ ഡേ തുടങ്ങി. ഇന്ന് അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന്, അപ്പവും ചിക്കൻ കറിയുമാണ്. അപ്പോൾ അത് രണ്ടും ഒരു വശത്ത് നടക്കുന്നുണ്ട്, അപ്പം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ കറിക്ക് ഞാൻ സവാള വഴറ്റുന്നുണ്ട്. സവാള നല്ലോണം ബ്രൗൺ കളർ ആയതിന് ശേഷം ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് സ്റ്റോക്ക് വരും, അതായത് കുറച്ച് വെള്ളം ഇങ്ങനെ ഊറിക്കിട്ടും ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല കുറച്ച് അവസാനം, ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അവസാനം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നല്ല മണം കിട്ടുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നില്ല, വെള്ളം ചേർത്തിട്ട് ഇച്ചിരി തിക്കായിട്ടാണ്, വളരെ തിക്കായിട്ടല്ല കുറച്ച് തിക്കായിട്ടാണ് ഞാനിന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സവാള അല്ല തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി കിട്ടിയതിന് ശേഷം, നന്നായിട്ട് സ്മാഷ് ആയതിന് ശേഷം നമുക്ക് ഗരം മസാല ചേർത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ പെട്ടെന്ന് 7-8 മിനിറ്റ് കൊണ്ട് തന്നെ, മാക്സിമം ഒരു 10 മിനിറ്റ്സിൽ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലേ ഇട്ടുള്ളൂ, കുറച്ച് അവസാനം നമ്മൾ കറിയായിട്ട് തിളക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയില ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അല്പം ഗരം മസാല ഞാൻ 2 ദിവസത്തിന് മുൻപേ എല്ലാം തയ്യാറാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇത് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം, കൂടുതൽ ചേർക്കുന്നില്ല, ഇത് മുങ്ങിക്കിടക്കുന്ന അത്രയ്ക്കും വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം റെഡിയാവും. മറ്റൊരു വശത്ത് അപ്പം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ചിക്കൻ കറി റെഡിയാണ്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ആക്കിയിടാം. അങ്ങനെ കറി റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഉച്ചയ്ക്കുള്ള പണി തുടങ്ങണം. ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി ഞാൻ നേരത്തെ ഉണ്ടാക്കിയല്ലോ, ഇനി ബിരിയാണി മാത്രമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്, കൂടുതൽ നേരം കിച്ചണിൽ നിൽക്കുന്നില്ല.
കാരണം വെയിൽ കയറി കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ സവാള ബിരിയാണി 1 കിലോ അരി കൊണ്ടാണ് ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ കുക്കറിലും സവാള വഴറ്റാൻ തുടങ്ങി. ഇത് സവാള നല്ലോണം നല്ല ബ്രൗൺ കളർ കിട്ടിയതിന് ശേഷം ഞാൻ നമുക്കിതിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയാലേ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇനി നല്ലതായിട്ട് സ്മാഷായി കിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ ചേർക്കുന്നത്. എപ്പോഴും ഞാൻ ബിരിയാണി കടായിലാണ് ഉണ്ടാക്കുന്നത്. 1-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാവും. പക്ഷേ ഇന്ന് ഞാൻ കുക്കറിലുണ്ടാക്കാമെന്ന് വെച്ച് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/4 കിലോയിലും കൂടുതൽ ചിക്കൻ ഞാൻ ചേർക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൽ നിന്ന് സ്റ്റാക്ക് ഊറി കിട്ടും, അതായത് ചിക്കനിൽ തന്നെ വെള്ളം ഊറി കിട്ടും. ആ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിയിലയും പുതിനയിലയും അരച്ചാണ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഇലയായിട്ടും ചേർക്കാറുണ്ട്, പക്ഷേ കൂടുതലും ഞാൻ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാലപ്പൊടികളൊക്കെ നമുക്കൊന്ന് ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഞാൻ മല്ലിയും പുതിനയും എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും തൈര് ചേർക്കുന്ന ആളല്ല, പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് തൈര് ചേർത്ത് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ചേർക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സാക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പം തേങ്ങാപ്പാലാണ് ചേർത്തുണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ചേർക്കുന്നില്ല, വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഞാനിന്ന് 1 കിലോ അരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട്, ഞാൻ എടുത്ത അരി കൈമ റൈസാണ്, ജീരകശാല എന്ന് പറയും. അപ്പോൾ അത് ഞാൻ കുറേ നേരത്തിന് മുൻപ് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങി. ഞാനിപ്പോൾ അരി ചേർക്കുകയാണ്. അരി ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് കുക്കർ വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയാവും. അരി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കടായിലാണെങ്കിൽ 20 മിനിറ്റ് ബിരിയാണി വേവാനായിട്ട് എടുക്കും, പക്ഷേ കുക്കറിലാവുമ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ജീരകശാല അരി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടപ്പിട്ടിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കിയിടാം. ബിരിയാണി റെഡിയാകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ തൈരുള്ളി റെഡിയാക്കി. ഉള്ളിയും തൈരും മാത്രമാണ് മിക്സാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ്, സവാളയൊക്കെ അരിഞ്ഞതിൻ്റെ തോലൊക്കെ അതിൽ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സ്റ്റൗവിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി നമുക്ക് റെഡിയായി കിട്ടും. അങ്ങനെ
അടിപൊളിയായിട്ട് ബിരിയാണി റെഡിയായി. ഉച്ചയ്ക്ക് അപ്പോൾ ബിരിയാണിയും കാലത്ത് വെച്ച ചിക്കൻ കറിയും തൈരുള്ളിയും മാത്രമാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. കൂടുതൽ സമയം കിച്ചണിൽ നിൽക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തീരാനുള്ള ഐറ്റങ്ങൾ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, വൈകുന്നേരം പള്ളിയിൽ പോകണം. കാലത്തെയും പള്ളിയിൽ പൂജയുണ്ട്, പക്ഷേ ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ പൂജയ്ക്ക് പോയിട്ട് ഡയറക്റ്റായിട്ട് ഷോപ്പിങ്ങിന്, ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പൂജ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങി, എല്ലാവരും, മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ മൂത്ത മോൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് തിരിച്ചു വരണം. ഞങ്ങളെ വീട്ടിൽ നിന്ന് അടുത്താണ്, ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ട്രാവൽ ഡിസ്റ്റൻസേ ഉള്ളൂ. അടുത്താണ് സൂപ്പർ മാർക്കറ്റ്, എപ്പോഴും ആ കടയിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുണ്ടാവും അവിടെ, സൺഡേ ആകുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവും. തിരക്കുണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഞാൻ ടോക്കൺ എടുക്കണം ആദ്യം, ബാഗ്, നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ് കൊടുത്തിട്ട് ടോക്കൺ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ടാണ് കടയ്ക്കകത്ത് പോകാൻ പറ്റുക. അപ്പോൾ ഞാൻ ആദ്യം ഗരം മസാലയ്ക്കുള്ള ഐറ്റങ്ങളാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും വന്നാലും ആദ്യം ഈ പട്ട, ഗ്രാമ്പ്, ഏലം, ഈ ഐറ്റങ്ങളാണ് എടുക്കുന്നത്. അത് പ്രത്യേകം പ്രത്യേകം പാക്കറ്റുകളിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എപ്പോഴും ഞാൻ അതാണ് എടുക്കുന്നത്. ഇന്നും അത് തന്നെ ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രോസറീസും ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എല്ലാം തന്നെ ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പെട്ടെന്ന് ഓരോരുത്തരായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഷോപ്പ് ചെയ്തത്. അപ്പം ഞാൻ ഒരു വശത്തും മക്കൾ ഒരു വശത്തും ഹസ്ബൻഡ് ഒരു വശത്തുമായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഷോപ്പിംഗ് എടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടി. അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബില്ല്, നമ്മൾ ബാഗ് കൊടുത്ത സ്ഥലത്ത് തന്നെ ബില്ലൊന്ന് കാണിക്കണം. അവരതൊന്ന് ക്ലിക്ക് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.